റേഷൻ മേഖലയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ റേഷൻ വ്യാപാരികൾ സംയുക്തമായി പ്രഖ്യാപിച്ച രണ്ടു ദിവസത്തെ രാപ്പകൽ സമരത്തിന് തുടക്കമായി. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലാണ് റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമരസമിതി സമരം നടത്തുന്നത്. വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കണമെന്നും KTPDS ആക്ടിലെ അപാകത പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാനത്തെ 15,000 വരുന്ന റേഷൻ വ്യാപാരികൾ സമരത്തിനിറങ്ങിയിട്ടുള്ളത്. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സർക്കാരുകളുടെ തെറ്റായ നിലപാടുകളിൽ പ്രതിഷേധിച്ചുള്ള സമരം. കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റിൻ്റെ കമ്മീഷൻ നൽകാൻ ഇതുവരെയും സർക്കാർ തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് റേഷൻ കടകൾ അടച്ചിട്ട് സമരം നടത്താൻ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചത്. തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് റേഷൻ കടകൾ അടഞ്ഞുകിടക്കുക. കഴിഞ്ഞ ദിവസം മന്ത്രിമാരുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരവുമായി മുന്നോട്ട് പോകാൻ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തത്. മെയ് മാസം 18-ാം തീയതിക്കുള്ളിൽ പൈസ കൊടുക്കാൻ ഇവർ തന്നിട്ടില്ല. ഇപ്പോൾ ബഹുമാന്യ മന്ത്രി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു, ധനകാര്യമന്ത്രിയും ഭക്ഷ്യമന്ത്രിക്കും. അപ്പോഴും പറയാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് ഇന്ന ദിവസം തരാം, ഘട്ടം ഘട്ടമായി തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷെ എന്ന് തുടങ്ങും, എന്ന് അവസാനിക്കും പറയാൻ ഉത്തരവില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ വേതന പാക്കേജിന്റെ കാര്യത്തിൽ ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഞങ്ങൾ 10-ാം തീയതിക്ക് ശേഷം നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ബോധപൂർവം മെയ് മാസം 31-ാം തീയതി സർക്കാരിന് കിട്ടിയെന്ന് ഞങ്ങൾക്കറിയാവുന്ന ആ കമ്മീഷൻ റിപ്പോർട്ട് അത് പഠിക്കാൻ പോലും 1 മാസം കാലം ഗവൺമെന്റ് കഴിക്കില്ല. സമർ നോട്ടീസ് ഞങ്ങൾ 1 മാസം മുമ്പ് കൊടുക്കുക. ഈ രംഗത്തെ മുഴുവൻ സംഘടനകൾ ഒരുമിച്ചാണ് സമർ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇതുപോലൊരു സമരത്തിലേക്ക് പുറപ്പെടുന്നത്. ഇത് ഞങ്ങളുടെ മാത്രം വിഷയമല്ല, 4,300 റേഷൻ വ്യാപാരികളുടെ വിഷയമല്ല, 95 ലക്ഷം കാർഡ് ഉടമകളുണ്ട് കേരളത്തിൽ. അവരെ ബാധിക്കുന്ന വിഷയമാണ്. അവരുടെ അരിയുടെ വിഹിതം കുറയുന്നു, മണ്ണെണ്ണ ഇല്ലാതായിരിക്കുന്നു, ഗോതമ്പ് ഇല്ലാതായിരിക്കുന്നു. 2,700 ഔദ്യോഗിക കണക്കനുസരിച്ച് 2,700 റേഷൻ വ്യാപാരികൾ 10,000 രൂപയിൽ താഴെ മാത്രം വരുമാനമുള്ളവരാണ്. എങ്ങനെ ജീവിക്കവര്? ഈ നിലയൊക്കെ ഗവൺമെന്റ് അറിയാം. എന്നിട്ട് പോലും നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കില്ല. CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ G. സ്റ്റീഫൻ MLA അധ്യക്ഷനായി. സമരസമിതി നേതാക്കളായ ജോണി നെല്ലൂർ, G. കൃഷ്ണപ്രസാദ്, കാടാമ്പുഴ മൂസ, T. മുഹമ്മദലി, ബാബുരാജ് കാരാട്ട്, സെബാസ്റ്റ്യൻ ചുണ്ടൽ, P. മോഹൻപിള്ള എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി.